السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പോൾ എടുക്കുന്നത്. സുബ്ഹാനല്ലദീ അത്ല ഫീ ഷഹ്രി റബീഇൽ അവ്വലി قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وأبدا وألبسه خلقة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى. ഇത് മുമ്പത്തെ ഭാഗത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി വകാന ഫി സുൽബി ഇബ്രാഹിം അലൈഹി സലാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ പ്രകാശം ആദനബി അലൈഹിസ്സലാമിന് ആദനബി അലൈഹിസ്സലാമിൻ്റെ കളിമണ്ണിൽ ഉണ്ടായിരുന്നു. അതേപോലെ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിലുണ്ടായ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മുമ്പ് വിശദീകരിച്ചു. മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്ലാമിക പ്രചരണത്തിന് പ്രബോധനത്തിന് ഒരുങ്ങിയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നംറൂദ് എന്ന് പറയുന്ന ദുഷ്ടൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീയിൽ എറിയപ്പെടുകയാണ്. തീ കുണ്ടാരം എന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസങ്ങളോളം കത്തിക്കപ്പെട്ട അഗ്നിയാണ്. അതിൻ്റെ വളരെയധികം ചൂടാണ്. അതിൻ്റെ അടുത്ത് ആർക്കും പോകാൻ പറ്റൂല, അങ്ങനെയുള്ള ചൂടാണ്. അതിൻ്റെ എത്രയോ മുകളിലൂടെ പറക്കുന്ന പക്ഷികൾ പോലും ആ തീയുടെ കാഠിന്യത്തിൻ്റെ കാരണം കൊണ്ട് തീയിലേക്ക് കരിഞ്ഞു വീഴുകയാണ്. അത്രയും ശക്തമായ അഗ്നി, ചൂടുള്ള അഗ്നി. ആ അഗ്നിയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നംറൂദ് ഇട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് ഒരു രോമത്തിന് പോലും പോരലേൽക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് ആ തീക്കുണ്ടാരം ഒരു പൂന്തോട്ടത്തിൻ്റെ തോട്ടത്തിൻ്റെ അവസ്ഥയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് ഉണ്ടാകാൻ സാധിച്ചത്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം ഉണ്ടായിരുന്നു. വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിലും ഉണ്ടായിരുന്നു. ഹീന ഉൽക്കിയ ഫിന്നാരി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട അവസരം, തീയിലിടപ്പെട്ട അവസരം. ഫആദ വസാറ ലഹ്ബുഹ മുഹമ്മദ, ആ തീയിന്റെ ആളിക്കത്തല് അത് കടുത്തപ്പെട്ടതാവുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട സമയത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് തണുപ്പും രക്ഷയും ആകാൻ വേണ്ടി തീയിനോട് കൽപ്പിക്കുകയാണ്. ഹീന ഉൽക്കിയ ഫിന്നാരി,
ഫആദ വസാറ ലഹ്ബുഹ മുഹമ്മദ, അങ്ങനെ മടങ്ങി ആ തീയിൻ്റെ ആളിക്കത്തിൽ കടുത്തപ്പെട്ടതായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നംറൂദ് തീയിലിട്ട സമയത്ത് കരിയാതെ ബാക്കിയായത് നംറൂദ് കണ്ടപ്പോൾ, കാരണം ദിവസങ്ങൾ, ഒരുപാട് ദിവസങ്ങൾ വിറക് ശേഖരിച്ചിട്ട് വിറകൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കത്തിക്കപ്പെട്ടതായ ആ തീയിലേക്ക്, അഗ്നിയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇട്ടിട്ടും ഒരു രോമത്തിന് പോലും പോരലേൽക്കാതെ കണ്ടപ്പോൾ, ആ ഒരു അത്ഭുതം കണ്ട സമയത്ത് നംറൂദ് വിശ്വസിച്ചില്ല. വിശ്വസിക്കണമെങ്കിൽ ഹിദായത്ത് എന്നുള്ളത് അതൊരു വലിയ അനുഗ്രഹമാണ്. ഹിദായത്ത് അള്ളാഹു കൊടുത്ത ആളുകൾക്കല്ലാതെ, അത് അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് നൽകുന്ന ഒരു കാര്യമാണ് ഹിദായത്ത്. അപ്പോ ഹിദായത്ത് നംറൂദിന് കൊടുക്കാത്തത് കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. എന്നാലും നംറൂദ് ഈ അത്ഭുതം കണ്ട സമയത്ത് ആടുകൾ അറുത്തുകൊണ്ട് ധർമ്മം ചെയ്തു എന്നാണ് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. മുസ്ലിമാകാതെ ആടറുത്ത് സദക്ക ധർമ്മം ചെയ്തതുകൊണ്ട് കാര്യം ഇല്ല. എന്നാലും ഈ അത്ഭുതം കണ്ടു, നംറൂദ് നേരിൽ കണ്ടതാണ് ഈ അത്ഭുതം. ഏതായാലും അപ്പോ തീയിലിടപ്പെട്ട സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം ഉണ്ടായിരുന്നു. ഇനി പറയാൻ പോകുന്ന വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്ന ആ സമയത്തുള്ള സംഭവമാണ് ഇനി മഖ്ദൂമ തങ്ങൾ വിവരിക്കുന്നത്. ورأت أمه آمنة حين حملت به ملائكة السماء مددا. ورأت أمه മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ കണ്ടു. ആരാണ് ഉമ്മ? ആമിന. ആമിന ബീവി റളിയല്ലാഹു അൻഹ കണ്ടു. ഹീന ഹമലത് ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്ന സമയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചിട്ടില്ല, ഗർഭം ചുമന്ന സമയത്ത് ആമിന ബീവി കണ്ടു. മലായിക്കത്ത് സമാഇ മദദ, ആകാശത്തിൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി നിൽക്കുകയാണ്, ആമിന ബീവി കാണുകയാണ്. വദഖല അലൈഹൽ അംബിയാഉ വഹും യഖൂലൂന ലഹ ഇദാ വളഅത്തി ശംസൽ ഫലാഹി വൽ ഹുദ ഫസമ്മീഹി മുഹമ്മദ. മാത്രമല്ല, ആമിന ബീവിന്റെ അടുക്കൽ മുൻകാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളൊക്കെ കടന്നു വരികയാണ്. വഫാത്തായിപ്പോയ അമ്പിയാക്കളാണ് വരുന്നത്. അതൊരു പുത്തിരിയൊന്നും അല്ലല്ലോ, കാരണം അമ്പിയാക്കൾ അങ്ങനെ വരാമല്ലോ. മേറാജിന്റെ സംഭവങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് അവിടെയും പരാമർശിക്കുന്ന വിഷയമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കൾക്ക് ഇമാമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ചു എന്ന് മിഅ്റാജ്, ഇസ്റാ മിഅ്റാജിന്റെ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്ന സമയത്ത് ആമിന ബീവി കാണുകയാണ്. ആമിന ബീവിന്റെ അടുക്കൽ മുൻകാലത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ വരുന്നു, കടന്നു വരുന്നു. എന്നിട്ട് വഹും യക്കൂലൂന ലഹ, ആമിന ബീവിയോട് അമ്പിയാക്കൾ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഇദാ വളഅത്തി ശംസൽ ഫലാഹി വൽ ഹുദ, വിജയത്തിന്റെ സൂര്യനെ, വിജയത്തിന്റെയും സന്മാർഗത്തിന്റെയും സൂര്യനെ നിങ്ങൾ പ്രസവിച്ചാൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ പ്രസവിച്ചെങ്കിൽ, ഫസമ്മീഹി മുഹമ്മദ, ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് നിങ്ങൾ പേര് വെക്കണം. മുഹമ്മദ് എന്ന് പേര് വെക്കാൻ വേണ്ടി പറയുകയാണ്. മുഹമ്മദ് എന്ന പേരിൻ്റെ ഒരുപാട് വിഷയങ്ങൾ
ഒന്നാം ഭാഗത്തിൽ വിശദമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും അമ്പിയാക്കൾ വന്നുകൊണ്ട് ആമിന ബീവിയോട് പറയുകയാണ്, നിങ്ങൾ ഈ കുട്ടിയെ, ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ പ്രസവിച്ചാൽ മുഹമ്മദ് എന്ന് പേരിടണം, മുഹമ്മദ് എന്ന് പേര് വെക്കണം എന്ന്. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ചിട്ടില്ല, ഗർഭം ചുമന്ന സമയത്തുള്ള അത്ഭുതമാണ് ഇപ്പോൾ പറഞ്ഞത്. ജനിച്ച സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇൻഷാല്ലാ അതൊക്കെ ശേഷം പറയും. കാലല്ലാഹു അസ്സവജൽ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല പറഞ്ഞു. അങ്ങനെ നബി ആ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് മഖ്ദൂമ തങ്ങൾ ഇവിടെ ഒരു ആയത്ത് ഖുർആനിന്റെ വരി ചേർക്കുകയാണ്. ഏതാണത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വരവുമായി ബന്ധപ്പെട്ട ആയത്താണ് ഇവിടെ പറയുന്നത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നിരിക്കുന്നു റസൂലൻ, ഒരു റസൂല്, ഒരു ദൂതന്. മിൻ അൻഫുസിക്കും, നിങ്ങളുടെ നഫ്സിൽപ്പെട്ട, അതായത് മനുഷ്യ വർഗത്തിൽപ്പെട്ട ഒരു ദൂതൻ, റസൂല് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. കാരണം മനുഷ്യന്മാരെ ഹിദായത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് വിളിക്കണമെങ്കിൽ മലക്കുകൾ വന്നാൽ പറ്റൂല, അവരുടെ അതേ വർഗത്തിൽപ്പെട്ട ആളാകണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട റസൂല് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. എങ്ങനെയുള്ള റസൂലാണ്, എങ്ങനെയുള്ള ദൂതനാണ്? അസീസുൻ അലൈഹിമാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട റസൂല്, മനുഷ്യന്മാരിൽപ്പെട്ട റസൂല് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു, തങ്ങൾക്ക് വിഷമമാണ്, തങ്ങൾക്ക് പ്രയാസമാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത്, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത്, ഉമ്മത്തുകൾക്ക്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത് ആ റസൂലിനിക്ക് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അങ്ങേയറ്റം അത്യാഗ്രഹം ഉള്ളവരാണ് നിങ്ങളുടെ ഗുണത്തിൽ. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളുടെ ഗുണത്തിൽ നിങ്ങൾക്ക് ഗുണം ലഭിക്കണം എന്ന കാര്യത്തിൽ ആ റസൂലിനിക്ക് വലിയ ആഗ്രഹമാണ്. നിങ്ങളുടെ രക്ഷ, നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾക്ക് ഗുണം ലഭിക്കണം, നിങ്ങൾ രക്ഷപ്പെടണം എന്ന കാര്യത്തിൽ ആ ദൂതനായി അയക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രയാസമാണ്, വിഷമമാണ്. മാത്രമല്ല ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങൾക്ക് ശക്തിയായി കാരുണ്യം ചെയ്യുന്നവർ, റഊഫ് കാരുണ്യമുള്ളവൻ, റഊഫുർ റഹീം രണ്ടും ഒരേ അർത്ഥമാണ്. റഊഫ് എന്ന് കിറുഫ എന്നൊക്കെ പറയും, ഏതായാലും വിഷയം ഒരുപോലെയാണ്. അപ്പോ നമ്മുടെ ഗുണത്തിന് വേണ്ടി നമുക്ക് പ്രയാസമാകുന്നത്, നമുക്ക് ബുദ്ധിമുട്ടാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമമാണ്, തങ്ങൾക്ക് പ്രയാസമാണ്. അടിമകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഹദീസിലൂടെ നാം കേട്ടവരാണ്. നമ്മുടെ എല്ലാ അമലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളിവാക്കപ്പെടുകയാണ്. നാം ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ
അവിടെ നിന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽഹംദുലില്ലാ എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സന്തോഷിക്കുകയാണ്. നമുക്ക് നമ്മളിൽ നിന്ന് തെറ്റ് കാണുമ്പോൾ, പ്രയാസങ്ങൾ കാണുമ്പോൾ അവിടെ നിന്ന് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി വിട്ടുപോർക്കല്ല ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റൊരാളെയും നമുക്ക് ആ തങ്ങളുടെ രൂപത്തിൽ നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടാകുന്നത് വളരെയധികം വിഷമമാകുന്ന നമുക്ക് വേണ്ടി നാം തെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിട്ടുപൊറുക്കലിനെ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു നേതാവിനെ തങ്ങളെപ്പോലെ മറ്റൊരാളെയും നമുക്ക് കിട്ടാൻ സാധ്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട റസൂല് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ആ തങ്ങളുടെ മേൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത്, നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നത് തങ്ങൾക്ക് വിഷമമാണ്. നിങ്ങളുടെ ഗുണത്തില് വല്ലാത്ത ആഗ്രഹിക്കുന്ന ആളാണ് റസൂല്. മുഅ്മിനീങ്ങൾക്ക് വളരെയധികം കാരുണ്യം ചെയ്യുന്നവരാണ് റസൂല്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരാമർശിച്ചത് തന്നെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിലേക്ക് കാരുണ്യമായിട്ട് അല്ലാതെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ അയച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്. ആലം എന്ന് പറയുമ്പോൾ ലോകം എന്നാണ്. ലോകം എന്ന് പറയുന്നതിൽ മനുഷ്യരും മൃഗങ്ങളും ജീവികളും സസ്യങ്ങളും ലോകത്തുള്ള സർവവും പെട്ടു. കേവലം മനുഷ്യർക്ക് മാത്രം കാരുണ്യം ചെയ്യുന്നവരായിട്ട് അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിലേക്ക് കാരുണ്യമായി അയക്കപ്പെട്ട റസൂലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെക്കുറിച്ച് മഖ്ദൂമ് തങ്ങൾ വിവരിക്കുകയാണ്. ഇങ്ങനെയുള്ള റസൂല് നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വരവിനെക്കുറിച്ച് ഉള്ള ആയത്ത് ഇതിൻ്റെ ഇടയിലൂടെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമ് റളിയല്ലാഹു അൻഹു ചേർക്കുകയാണ്. എന്നിട്ട് ശേഷം മഹാനവർകൾ പറയുന്നു, ഉറുവിയ അനിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു കാല കുന്തു നൂറൻ ബൈന യദൈല്ലാഹി അസ്സ വജൽ. ഇൻഷാ അല്ലാഹ് ഇതിൻ ഭാഗങ്ങൾ മൂന്നാം ഭാഗത്തിൽ ഇൻഷാ അല്ലാഹ് വിവരിക്കും. അള്ളാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.